പുതിയൊരു ഘട്ടമാണ് ഇവിടെ നിൽക്കുന്നത്. KSRT സ്വിഫ്റ്റ് അതിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ചാണ് 10 സൂപ്പർഫാസ്റ്റ് പ്രീമിയം ബസ്സുകൾ വാങ്ങിയത്. ആ ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് ആണ് എല്ലാവരുടെയും അനുമതിയോടെ നേരത്തെ നിർവഹിച്ചത്. ഇവിടെ ആ ബസ്സുകളുടെ പ്രത്യേകത ബഹുമാനായ മന്ത്രി തന്നെ വ്യക്തമാക്കുകയുണ്ടായി. KSRTC നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നല്ല പ്രതിസന്ധി നേരിട്ട ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി കാര്യമായ ഇടപെടലാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടായത്. അതിന് നമ്മുടെ നാട്ടിലെ ബഹുജനങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാവുക, ഇത് എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അതിനുള്ള നടപടികളാണ് എല്ലാ ഘട്ടത്തിലും KSRTC സ്വീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ KSRTCയെ തന്നെയും സംരക്ഷിക്കുക, ജീവനക്കാരുടെ താല്പര്യം പരിരക്ഷിക്കുക, യാത്രക്കാർക്ക് പരമാവധി സൗകര്യങ്ങൾ ഒരുക്കുക, ഇങ്ങനെ KSRTC നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചെടുക്കുക, ഇതെല്ലാം കൂടിയുള്ള ഒരു ശ്രമമാണ് ഒരു പാക്കേജിന്റെ രൂപത്തിൽ സർക്കാർ നടത്തുന്നത്. ഇപ്പോ ഈ ബസ്സിനകത്തുള്ള സൗകര്യങ്ങൾ സാധാരണ ബസ്സുകളിൽ ഇല്ലാത്തതാണ് എന്ന് നേരത്തെ ബഹുമാനായ മന്ത്രി സംസാരിച്ചപ്പോൾ വ്യക്തമാവുകയുണ്ടായി. അപ്പോൾ സുഖപ്രദമായ യാത്രക്ക് ഈ ബസ് ഉപകരിക്കും, അതിനു പറ്റിയ റിക്ലൈനിങ് സൗകര്യങ്ങളോട് കൂടിയ സീറ്റുകളാണ് ഈ ബസ്സുകളിൽ ഒരുക്കിയിട്ടുള്ളത്. AC ബസ്സാണ്, 40 സീറ്റുകളിൽ ഈ ബസ്സിലുണ്ട്. അപ്പോൾ 40 യാത്രക്കാർക്ക് നല്ല സൗകര്യത്തിൽ ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റും. അതോടൊപ്പം എല്ലാ സീറ്റുകളിലും മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇന്നത്തെ കാലത്ത് മൊബൈൽ പ്രധാന ഘടകമാണല്ലോ. അതേപോലെ തന്നെ ആവശ്യമായ ലൈറ്റ്, വായനക്ക് റീഡിംഗ് ലാമ്പ്, അതോടൊന്നിച്ച് തന്നെ ബോട്ടിലുകൾ വെക്കാനുള്ള, സാധാരണ വെള്ളം കയ്യിൽ കരുതുമല്ലോ, ബോട്ടിൽ ഹോൾഡറുകൾ, മാഗസിൻ പൗച്ച്, നല്ല സീറ്റ് ബെൽറ്റ്, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് ഒരുക്കിയിരിക്കുന്നു. ഇവിടെ പറഞ്ഞു CCTV ക്യാമറയും സ്ലൈഡിംഗ് വിൻഡോകളും സൈഡ് കർട്ടനുകളും, അതിനെല്ലാം പുറമെ മ്യൂസിക് സിസ്റ്റവും TVയും. അങ്ങനെ യാത്രക്കാർ സാധാരണഗതിയിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഒരുക്കിയിട്ടുള്ള ഒന്നാണ് ഈ ബസ്. KSRTC
കൂടുതൽ കൂടുതൽ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു എന്നത് തീർത്തും നല്ല കാര്യമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണത്. എല്ലാവരുടെയും സഹകരണത്തോടെ നല്ല നിലയിൽ നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ശമ്പളം മാസമാദ്യം ലഭിക്കുക എന്നത് കുറെ കാലത്തെ ജീവനക്കാരുടെ ആഗ്രഹമാണ്. അതിനും അടുത്തു തന്നെ ഇടയാകുമെന്നാണ് ബഹുമാനായ മന്ത്രി നേരത്തെ സൂചിപ്പിച്ചത്. എല്ലാ തരത്തിലും നല്ലൊരു ഭാവിയിലേക്ക് KSRTC കുതിക്കുകയാണ് എന്ന പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ സൂപ്പർഫാസ്റ്റ് പ്രീമിയം ബസ്സുകൾ ഔപചാരികമായി നേരത്തെ ഇറക്കിയതായി പ്രഖ്യാപിച്ചു.